നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ വനജ, മാവല്ലൂർ ഹോസ്പിറ്റൽ അടൂർ. അൾസർ, നമുക്കിന്ന് അൾസറിനെ കുറിച്ച് സംസാരിക്കാം. ഭാരതത്തിൽ 30% ആൾക്കാരും അൾസർ എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരാണ്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് അൾസർ രോഗം കൊണ്ട് വിഷമിക്കുന്നത്. 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ആമാശയത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് ഗാസ്ട്രിക് അൾസറായി പറയുന്നത്. ആഹാരത്തിന് ശേഷം 1.5 മണിക്കൂറിനോ 1 മണിക്കൂറിനോ ശേഷം ഉണ്ടാകുന്ന വേദനയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഭക്ഷണശേഷം വേദന ഉണ്ടാകുന്നതുകൊണ്ട് രോഗി ആഹാരം കഴിക്കാൻ തന്നെ മടിക്കുകയും ക്ഷീണിച്ച് മെലിഞ്ഞ അവസ്ഥയിലായി തീരുകയും ചെയ്യും. ചെറുകുടലിന്റെ മുകളിലായി ഡിയോഡിനം എന്ന ഭാഗത്തായി ഉണ്ടാകുന്ന വ്രണമാണ് ഡിയോഡിനൽ അൾസറായി പറയുന്നത്. ഭക്ഷണം കഴിഞ്ഞ് ഏകദേശം 2.5 മണിക്കൂർ വരെ കഴിയുമ്പോഴാണ് ഡിയോഡിനൽ അൾസർ അനുഭവപ്പെടുന്നത്. ഭക്ഷണം കഴിച്ചാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നതുകൊണ്ട് രോഗി കൂടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ശരീരഭാരം കൂടുകയും ചെയ്യും. രാത്രി 2 മണിയോടടുത്തോ പുലർച്ചയിലോ രോഗിക്ക് അസഹനീയമായ വേദന കൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരാം. ആമാശയവും ഡിയോഡിനവും ചേരുന്ന ദുർബലമായ കുഴൽ പോലെയുള്ള ഒരു ഭാഗമാണ് പൈലോറസ്. ഈ ഭാഗത്ത് അൾസർ ഉണ്ടായാൽ ഗാസ്ട്രിക് അൾസറിന്റെയും ഡിയോഡിനൽ അൾസറിന്റെയും ലക്ഷണങ്ങൾ ഒന്നിച്ച് രോഗി അനുഭവിക്കുന്നു. ആമാശയത്തിലെ മ്യൂക്കസ് മെംബ്രെയിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിൻ എന്നീ 2 ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നത്. തലച്ചോറിലെ ഹൈപ്പോതലാമസോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയോ ആണ് ആമാശയ രസസ്രവണത്തെ നിയന്ത്രിക്കുന്നത്. ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് ശരിയായ ഗുണത്തിലും തോതിലും സമയത്തും ദഹനരസങ്ങൾ സ്രവിക്കുന്നതിന് പകരം ക്രമം വിട്ട് അസന്തുലിതമായ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ രസങ്ങൾ ആമാശയത്തിലെ ശ്ലേഷ്മകലയിൽ തങ്ങി നിന്ന് ആദ്യം നേരിയ മുറിവും പിന്നീട് വ്രണങ്ങളുമായി പരിണമിക്കുന്നു. ആമാശയത്തിലെ അമ്ലാധിക്യം ഹൈപ്പർ അസിഡിറ്റി എന്നറിയപ്പെടുന്നു. ഭക്ഷണ രീതിക്ക് അസുഖവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അമിത ആഹാരം ദഹനത്തെ പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെയുള്ള അപൂർണ ദഹനം ആമാശയ അമ്ലത്തെ വർദ്ധിപ്പിക്കുകയും പുളിച്ചു തീട്ടലിന് കാരണമാകുകയും ചെയ്യും. വേണ്ട വിധം ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുക, ചൂടുള്ളതും എരിവുള്ളതും ഗുരുത്വമുള്ളതുമായ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ഇവ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നു. പുകവലിയും മദ്യപാനവും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മാനസിക പിരിമുറുക്കം, സംഘർഷം ഇവ രോഗത്തെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇടയ്ക്കിടെയുള്ള ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം ആമാശയവ്രണത്തെ വർദ്ധിപ്പിക്കും. ഉത്തരവാദിത്വവും സംഘർഷവും അനുഭവിക്കുന്നവരാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ചിലതരം മരുന്നുകളും ഈ രോഗം വർദ്ധിക്കാൻ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസം, ഉമിനീർ ഘടനയിലുള്ള വ്യത്യാസം, റുമാറ്റിക് ആർത്രൈറ്റീസ് എന്നീ രോഗങ്ങളുള്ളവരിലും അൾസർ സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. പ്രധാന ലക്ഷണം വയറുവേദനയാണ്. നെഞ്ചിന് താഴെ അല്പം വലതുഭാഗത്ത് പൊക്കിളിന്റെ മുകളിലായും പൊക്കിളിനടുത്തായും വേദന കാണുക, വേദനയുടെ കടുപ്പത്തിന് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുക, ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗ്യാസ്ട്രിക് അൾസർ രോഗി ചിലപ്പോൾ രക്തം ഛർദ്ദിക്കാവുന്നതാണ്. എന്നാൽ ഡിയോഡിനൽ അൾസർ രോഗിക്ക് മലത്തിലൂടെ കറുത്ത രക്തം പോകാൻ സാധ്യതയുണ്ട്. അൾസർ രോഗിക്ക് ഭക്ഷണത്തിന് ശേഷം വയറിന് ഖാനം, ഓക്കാനം, നെഞ്ചരിച്ചിൽ ഇവ അനുഭവപ്പെടാറുണ്ട്. ബേരിയമ്മിയിൽ എക്സ്റേയാണ് പ്രധാനപ്പെട്ട രോഗനിർണയ ഉപാധി. ആഹാരം വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക എന്നത് ഇതിന്റെ ഒരു പ്രതിവിധിയാണ്. ആഹാരം ചവച്ചരച്ച് കഴിക്കുക, എരിവ്, പുളി, തീക്ഷ്ണ രുചിയുള്ള കറിമസാലകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, ഇവയൊക്കെ രോഗശമനത്തിന് വളരെ നല്ലതാണ്. കൂടുതലായും മനോസംഘർഷം ഒഴിവാക്കുകയും മനഃശാന്തി നിലനിർത്തുകയും ചെയ്യണം. വേദന സംഹാരികൾ വർദ്ധിച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഭക്ഷണം മിതമായിരിക്കുകയും വേണം. ആയുർവേദ ചികിത്സ കൊണ്ട് അൾസർ ഗുരുതരാവസ്ഥ പ്രാപിക്കാതെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. ബദാം പരിപ്പ് പാലിൽ അരച്ചു ചേർത്ത് കഴിക്കുക, തേൻ പതിവായി ഉപയോഗിക്കുക, ഇവയൊക്കെ അൾസർ രോഗിക്ക് ആശ്വാസം കിട്ടുന്ന മാർഗങ്ങളാണ്. സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നാളെ വേറൊരു വിഷയവുമായി നമുക്ക് കാണാം.